ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതുസ് ഹെയർ കെയർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ടിപ്പ്, മുടി ഇനി വളരത്തില്ല, ഇത്ര ഏജ് ഒക്കെ ആയില്ലേ, കൊഴിയണത് കൊഴിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് അവരുടെ വിചാരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര ഏജ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന അസുഖം വന്നു കഴിഞ്ഞാൽ മുടി വളരത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ടാവും. അത് കുറച്ച് എന്താ പറയുക, അങ്ങനെ വിചാരിച്ചിരിക്കുന്നവർക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കൂട്ടാനായിട്ട് ആ രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ആളുകൾ അവരുടെ ചുറ്റും ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ചിന്ത, അതായത് ഇനി മുടി വളരില്ല, അയ്യോ ഇത്ര ഏജ് ആയില്ല, അല്ലെങ്കിൽ ഈ ഒരു അസുഖം എനിക്കില്ലേ, ഇനി കൊഴിഞ്ഞു പോയ മുടിയൊന്നും വരില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാനായിട്ടാകും. ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക. പിന്നെ കുറേ ആളുകളൊക്കെ നമ്മുടെ ഹെയർ ഓയിലൊക്കെ വാങ്ങി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കിടുന്ന റിസൾട്ട് ഒക്കെ കിട്ടിയിരിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും നമ്മുടെ ഹെയർ ഓയിലിനെ കുറിച്ച്, സ്കിൻ വൈറ്റനിങ് ഓയിലിനെ കുറിച്ച് അറിയാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഓയിലും സ്കിൻ വൈറ്റനിങ് ഓയിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വാങ്ങി ഉപയോഗിച്ചവരുടെ റിസൾട്ട് കേൾപ്പിച്ചു തരാം, അത് വാങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ളതും പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് മൂന്ന് സംഭവങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ ഒരു മാസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് അറിയാനായിട്ട് പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഞാൻ സ്പെഷ്യലായിട്ട് അവരെ പറയാൻ കാരണം അവർക്ക് വരെ മാറ്റം ഉണ്ടാകും എന്ന് ഉറപ്പാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടിപ്പിലെ ആദ്യത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെനുഗ്രീക്ക് വെച്ചിട്ടാണ്. ഫെനുഗ്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഉലുവ. നമ്മുടെ കിച്ചണിലൊക്കെ നമ്മൾ സാമ്പാറിലോ മറ്റേ അച്ചാറിലൊക്കെ ഇടുന്ന ഉലുവയാണ് ആദ്യത്തെ ടിപ്പ്. ഉലുവ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഹെയർ പാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി, അതിൽ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. അപ്പൊ ഉലുവ നമ്മൾ സാധാരണ ചെയ്യാറ് എങ്ങനെയാ, തലേ ദിവസം രണ്ട് സ്പൂണോളം ഉലുവ വെള്ളത്തിലിടുക, പിറ്റേ ദിവസം അത് അരച്ച് സ്കാൾപ്പിലും ഹെയറിലും പുരട്ടി കൊടുക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം ഇത് നന്നായി ഡ്രൈ ആവും. അപ്പൊ ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെ കഴുകി കളയുക. ഇത് ആഴ്ചയിൽ മൂന്ന് വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫ് പോകാനായിട്ട്, മുടി ഒഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാനായിട്ട്, മുടി വളർച്ച ഇരട്ടിയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം വെച്ചിട്ട് തല കഴുകുമ്പോൾ മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ടും മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും സഹായിക്കും. ഇനി കഞ്ഞിവെള്ളം നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് അരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും എടുക്കാട്ടോ. ഇപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിക്കാം എന്താ റേഷനരിയുടെ പറ്റുമെന്നൊക്കെ. റേഷനരിയുടെ ഏലം ഉപയോഗിക്കുക, ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം എന്ന് മാത്രമേ ഉള്ളൂ. അതും തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കേണ്ടത്, അപ്പോഴാണ് കുറച്ചും കൂടി ഗുണം കിട്ടുക. ഇനി നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ ഉലുവ വെച്ചിട്ട് ഒരു ഹെയർ പാക്ക് പറഞ്ഞു, അതായത് ഉലുവ ആഴ്ചയിൽ മൂന്ന് വട്ടം വെച്ചിട്ട് നിങ്ങൾ ഒരു മാസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നു. കഞ്ഞിവെള്ളവും സെയിം തന്നെയാണ്, മൂന്ന് ദിവസമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചായിട്ട് ഒരു ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം നിങ്ങൾ ഒരുപാട് ലിക്വിഡ് പോലത്തെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അത് അപ്പം തന്നെ വാഷ് ചെയ്യണം. ഞാൻ ഒരിക്കലും കഞ്ഞിവെള്ളം വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സോ 20 മിനിറ്റ്സോ ഒന്നും തലയിൽ വെച്ചിരുന്നിട്ടില്ല, കാരണം എനിക്ക് പേടിയാണ് കോൾഡ് വരുമെന്നുള്ളത്. പക്ഷെ പല ആളുകളും അങ്ങനെ ഇരിക്കാറുണ്ടെന്ന് പറയുന്നു, എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലൂസ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം അല്ലാതെ നല്ല തിക്ക്, അതായത് അതിന്റെ തെളി മാറ്റിയിട്ട് നല്ല അടിപാശയല്ലേ, അടിയിൽ കുറച്ച് തിക്കായിട്ടുണ്ടാവില്ല, അത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് നല്ല കട്ടയായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ അരച്ചത് ഈ കട്ടയായിട്ടുള്ള കഞ്ഞിവെള്ളത്തിന് കൂടെ മിക്സ് ചെയ്തിട്ട് അത് ആക്കി നമ്മൾ ഹെയർ പാക്ക് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഒക്കെ വരെ നമുക്ക് വെച്ചിരിക്കാം, ഒരുപാട് ലിക്വിഡ് അല്ലാത്ത കാരണം. ഇതിൻ്റെ കൂടി ഒറ്റ ഹെയർ പാക്ക് ആയിട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇനി മൂന്നാമതായിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി അരമണിക്കൂർ തല മസാജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് മൂന്നും ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഇത്ര ഏജ് ആയില്ല, അല്ലെങ്കിൽ എനിക്ക് തൈറോയിഡ് വന്നിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് കീമോതെറാപ്പി കഴിഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ ഇതൊന്ന് ചെയ്ത് നോക്കുക, റിസൾട്ട് ഉറപ്പാണ്. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഈ വീഡിയോയിലൊന്ന് കമന്റ് ചെയ്യുക, കാരണം ഇത് ഒരുപാട് പേർക്ക് ചെയ്യണോ ചെയ്യണ്ടേ, റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടിയുടെ കാര്യത്തിലൊക്കെ ഒത്തിരി വിഷമിച്ചിരിക്കുന്നവരുണ്ട്. മുടി പോയി കഴിഞ്ഞിട്ടുണ്ട്, അത്രയധികം വിഷമമൊക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു വിഷമം മാറ്റാനായിട്ട് നിങ്ങളുടെ കമന്റ് കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അവരും കൂടി ചെയ്ത് അവർക്കും കൂടി റിസൾട്ട് കിട്ടട്ടെ. അപ്പൊ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ.